ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ഞാനിവിടെ എൻ്റെ മക്കളായിട്ട് വരും, അവിടെ ഇരിക്കും, ഇവിടുത്തെ വലിയ പരിപാടിയൊക്കെ കാണും. അപ്പോൾ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ഞാനിതിൻ്റെ ഭാഗമായിട്ട് തന്നെയൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ അച്ഛനമ്മേനെയും വിളിച്ചുകൊണ്ടുവരാമെന്ന് പറയണത് ഒന്നിലെ ഫീസ് കൊടുത്തില്ലെങ്കിലോ അല്ലെങ്കിൽ സ്കൂളിൽ കയറാതെ നടക്കുമ്പോഴൊക്കെയാണ് അച്ഛനോടൊക്കെ ഒന്ന് സ്കൂളിൽ വരെ വരാൻ പറയുന്നത്. ഇപ്പൊ എന്റെ മക്കള് പഠിക്കുന്ന സ്കൂളിൽ ഒരു അതിഥിയായി വരാൻ കഴിഞ്ഞതിൽ എന്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ നിമിഷങ്ങളിലൊന്നായി. നമ്മള് നമ്മുടെ മക്കളെ നന്നായി വളർത്താനും നമുക്ക് ലഭിക്കാതെ പോയ സൗഭാഗ്യങ്ങളും വിദ്യാഭ്യാസവും ഐശ്വര്യവുമൊക്കെ അവർക്ക് ലഭിച്ചു കാണുവാനുള്ള ആഗ്രഹത്തിനുമായിട്ടാണ് ഒരു 10-35 വയസ്സിന് ശേഷം നമ്മളെല്ലാവരും ജീവിക്കുന്നത്. നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ആയുസ്സും എല്ലാം അവർക്ക് നൽകി അവരെ വളർത്തിയെടുക്കുമ്പോൾ നമുക്ക് ഉപകരിക്കുന്ന, ഇനി നമുക്ക് ഉപകരിച്ചില്ലെങ്കിലും സമൂഹത്തിനും നാടിനുമൊക്കെ ഉപകരിക്കുന്ന ഒരു മക്കളായി അവർ വളർന്നു കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പ്രയത്നവും അവരുടെ ജീവിതവും ഒക്കെ വൃഥാവിലാകും. ഞാൻ പറയാൻ കാരണം, ഞങ്ങളൊക്കെ ഇവിടെ മക്കളെ ചേർത്തിരിക്കുന്നത് ഇവിടെ പഠിപ്പിക്കാനുള്ള ഒരു സമ്പത്തോ അഭിവൃദ്ധിയോ ഒന്നും ഞങ്ങൾക്കുള്ളത് കൊണ്ടല്ല. മക്കളൊക്കെ നല്ല വിദ്യാഭ്യാസം നേടി വളർന്ന് വലുതായി വരട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്ത് ഞങ്ങളുടെ മക്കളെ ഇവിടെ വിദ്യാഭ്യാസത്തിന് ചേർത്തു. അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ വിലയിരുത്തൽ. പക്ഷേ ഇപ്പോൾ അവർക്ക് കൊടുക്കുന്നതിൽ കൂടുതൽ ജോലിയാണ് ഓർഡറി മാഡം ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. കാരണം സത്യത്തിൽ നമ്മൾ അവരെയാണ് ഇവിടെ പഠിക്കാൻ ചേർത്തതെങ്കിലും നല്ല തിരക്കിലൊരു ദിവസം ഞാൻ തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ എൻ്റെ ഭാര്യ വിളിച്ചു പറയണേ ഒരു പെണ്ണ് മാനിനെ കൊണ്ടുപോകണമെന്നാണ് മാനസി മാഡം പറഞ്ഞേക്കണേന്ന്. ഞാൻ എവിടെ ചെന്ന് ഒപ്പിക്കാനാണ് പെണ്ണ് മാനിനെ അന്വേഷിച്ച്? ഞാൻ കണ്ടിട്ടും കൂടിയില്ല എൻ്റെ ജീവിതത്തിൽ. അപ്പൊ പറയണ പ്ലാസ്റ്റിക്കും പാടില്ല, വേറെ ഏതാണ്ടൊക്കെ പാടില്ല. അവസാനം ഞാൻ അവിടെ മാനിനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. മാനിനെ അന്വേഷിച്ച് നടന്ന് റോഡ് കൂടുതലായിട്ട് മാനില്ല. അപ്പൊ ഇവളുടെ ഒരു നമ്പർ ഉണ്ട്, ഞാൻ തെറി പറയണോണ്ട് പിള്ളേരെ കൊണ്ട് വിളിപ്പിക്കും, ബാപ്പി മാനിനെ കൊണ്ടുപോയില്ലെങ്കിൽ മാനസി മാഡം അങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുമെന്നാണ് പറഞ്ഞേക്കണെന്ന് പറഞ്ഞത്. ഒരു കണക്കിന് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ ഫ്ലെക്സിന്റെ പ്രിന്റിംഗ് ഒക്കെ ഉള്ള ആളുകളെയൊക്കെ വിളിച്ചു പറഞ്ഞ് ഒരു പെണ്ണ് മാനിനെ തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ആഘോഷങ്ങളിലും ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. ഓണം വന്നാല് മറ്റേ പൂ കൊണ്ടാന്നും പറഞ്ഞിട്ട് നമ്മളാണ് ഓടുന്നത്. ക്രിസ്മസ് വന്നാല് മറ്റേ ഫ്രണ്ടിന് അത് കൊടുക്കണം ഇത് കൊടുക്കണം, ഇന്ന് തിങ്കളാഴ്ചയാണ് നീലനൊക്കെ ഇടണം, മറ്റന്ന് ബുധനാഴ്ചയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ തരം. ഞങ്ങള് പഠിക്കാൻ പോയപ്പോ ഈ സംവിധാനവും ഇല്ല ചെയ്തിട്ടില്ല പറഞ്ഞോണ്ട് ചെയ്യില്ല വീട്ടിൽ നിന്ന് ചെയ്തു തരില്ല, നമ്മള് പാവപ്പെട്ടവരാന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. സ്കൂളിൽ നിന്ന് എന്തേലും പറഞ്ഞ ഇതൊരു പ്രസംഗമല്ലാട്ട, ഞാൻ എന്റെ ഒരു വർത്തമാനം അനുഭവം നിങ്ങളോട് പങ്കുവെക്കുന്ന മാത്രമേ ഉള്ളൂ. ഒരു അതിഥിയായിട്ടൊന്നും ഞാനിവിടെ നിൽക്കുകയല്ല, നിങ്ങളിൽ ഒരാളൊരു പാരന്റായിട്ട് ഞാൻ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ മക്കളുടെ വിദ്യാഭ്യാസവും മക്കളുടെ വള എല്ലാവരും ഡോക്ടറും എഞ്ചിനീയർമാരായിട്ട് കാര്യമില്ല. അപ്പോൾ ഒരാളൊന്ന് തലയിറങ്ങി റോഡിൽ വീണമെന്ന് ആശുപത്രി കൊണ്ടുപോകാൻ സാധാരണ ജനം ഇവിടെ ഉണ്ടാവില്ല ഇല്ലേ? ഹിന്ദിക്കാരും അല്ലെങ്കിൽ ഒരു മരപ്പണിക്കാരനും ഉണ്ടാവില്ല, കൽപ്പണിക്കാരനും ഉണ്ടാവില്ല. എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറായ ആരാരെ ചികിത്സിക്കും, ആരാരുടെ വീട് വെക്കും? അപ്പൊ കുറെ സാധാരണ ജനങ്ങളും ഉണ്ടാകണം, സാധാരണ മനുഷ്യരും ഉണ്ടാകണം. ഈ പുസ്തകങ്ങളിലുള്ള അക്ഷരങ്ങളല്ലാതെ അവരെ സമൂഹത്തിനെ നോക്കി പഠിക്കാനും അവരെ മനുഷ്യനായി ജീവിക്കാനും. എൻ്റെ നാട്ടിലൊരു കോളനി ഉണ്ട്, മാറായി കോളനി എന്ന് പറയും, ലക്ഷംവീട് കോളനി. അവിടെ ഒരു ചേച്ചിയുണ്ട്, പുള്ളിക്കാരത്തി മറ്റേ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ളതാണ്. കല്യാണം കഴിഞ്ഞ് ഒരു മോൻ ജനിച്ച് ഒരു 1-2 വയസ്സായപ്പോൾ തന്നെ ഇയാൾ വെള്ളത്തിൽ പോയി ചത്തുപോയി, കെട്ടിയവൻ ചത്തുപോയി. അവസാനം ജീവിക്കാനൊരു നിവൃത്തിയില്ലാതെ ഇവര് തപ്പാനും കോരാനും വാർക്കപ്പണിക്കും ഒക്കെ പോയൊരു ചെറിയ ആൺപയ്യനെ വളർത്തിക്കൊണ്ട് തന്നെയാണ്. എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് നമ്മൾക്ക് തന്നെ അതിശയമായി പോകും. കൈക്കോട്ടൊക്കെ എടുത്ത് ഹിന്ദിക്കാരും തമിഴന്മാരുടെയൊക്കെ കൂടെ നിന്ന് പണിയെടുത്ത് വളർത്തി വലുതാക്കി ഒരു 10-ാം ക്ലാസ്സൊക്കെ പാസ്സായപ്പോൾ കൊള്ളാവിന് നല്ല നെഞ്ചിന് വീതിയൊക്കെ വന്ന് നല്ല വലിയൊരു പയ്യനായി. എസ് സി മേഖലയിൽപ്പെട്ടതുകൊണ്ട് ഇവന് പോലീസായിട്ട് ജോലിയും കിട്ടി. പി എസ് സി എന്ന് ഇപ്പം എന്തോ 10-12 മാർക്ക് കിട്ടിയാലും പോലീസാകുന്നു. അപ്പൊ ഇവന് ഫൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവൻ പോലീസായി.
പോലീസായപ്പോ ഇവന് ജോലി ഉള്ളതുകൊണ്ട് തരക്കേടില്ലാത്ത കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണും കെട്ടി. പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ ഇവന് അമ്മനെ ഇഷ്ടമല്ല. കാരണം ഇവരൊരു ചുമന്ന ബ്ലൗസും ഒരു കള്ളിമുണ്ടും ഒരു തോർത്തും ഒക്കെ ഇട്ടാ നടക്കണ. അപ്പൊ അവരുടെ ബന്ധുക്കാരൊക്കെ വന്നപ്പോ ഇവനൊരു കുറച്ചില്, പെണ്ണിനൊരു കുറച്ചില്. അവസാനം ഇവരെ എപ്പോഴും ബഹളവും തല്ലും ഇടിയൊക്കെ ആയിട്ട് വൈകുന്നേരവും എന്റെ വീട്ടിലോട്ട് വരും. മോനെ എന്നെ അവിടെ കിടത്തണി. അന്ന് ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു. കോടി വീട്ടിലോട്ട് വരും. എന്നെ അവൻ കിടത്തണില്ല, ഞാൻ എങ്ങനെ വളർത്തിയാന്നറിയാലെന്ന് പറയുമ്പോ ചേച്ചി ഒരു കാര്യം ചെയ്യും, ഇന്ന് ഇവിടെ കിടക്ക്, ഞാൻ കാലത്ത് അവന് സംസാരിക്കട്ടെ, വല്ല വെള്ളമൊക്കെ ഇണക്കി കഴിഞ്ഞാൽ എനിക്കിട്ടും തല്ലുകൊണ്ടാലാന്ന് ഓർത്തിയാൽ രാത്രി മേടിച്ചിട്ട് പോയില്ല. ചേച്ചി ഇവിടെ കിടക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ദിവസവും അമ്മയുടെ ആയിട്ട് ബഹളമാണ്. ഇവനൊരു ദിവസം എന്റെ വാട്സാപ്പിൽ ഇട്ടേക്കണേ, നമ്മുടെ വീട്ടിൽ വാക്കി വന്ന ഭക്ഷണം, കല്യാണത്തിനൊക്കെ വാക്കി വന്ന ഭക്ഷണം ഉണ്ടെങ്കിൽ ഒരു നമ്പറിലോട്ട് അറിയിക്കും, അവരത് അർഹതപ്പെട്ടവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. ഞാനപ്പ തന്നെ പോയിട്ട് നീ എന്റെ തള്ളൊക്കെ ആദ്യം കഞ്ഞി കൊടുക്കും. വെറുതെ വാട്സാപ്പിൽ കുമ്പിട്ട് ആരെങ്കിലും ഫോർവേഡ് ചെയ്യണ മെസ്സേജ് തിരിച്ച് വലിയ മാന്യനാണെന്ന് അറിയിക്കാൻ വേണ്ടി എല്ലാവർക്കും ചാമ്പ്യണേ. അവന്റെ വീട്ടിലെ അവസ്ഥ അതാണ്. അവന്റെ അമ്മക്ക് അവൻ കഞ്ഞി കൊടുക്കാത്ത പറയണേ, നമ്മുടെ വീട്ടിലെ ആഘോഷങ്ങളിൽ ബാക്കി വന്ന ബിരിയാണി ഒക്കെ ഉണ്ടെങ്കിൽ അവൻ അറിയിക്കാൻ, അവൻ അർഹതപ്പെട്ടവർക്ക് കൊണ്ടുപോയി കൊടുക്കും. ഇതാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന. പിള്ളേരെ വളർത്തി വലുതാക്കി ആളാക്കി കഴിയാൻ നേരത്ത് അപ്പനോ നമുക്ക് ഇച്ചിരി ചുളുക്കൊക്കെ വീണ് കഴിയുമ്പോ ഇവര് ഇതുപോലെയൊന്നും ഗമയില് കൊണ്ടുവരില്ല, അങ്ങോട്ട് വരണ്ട, ഞാൻ പൊയ്ക്കോളാന്നൊക്കെ പറയും. അപ്പൊ അതില് അങ്ങനെ നമ്മുടെ മക്കളെ വളർത്താതെ നമ്മുടെ സമൂഹത്തിനും നാടിനും മാതാപിതാക്കൾക്കും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ അവർ വളർന്നു വരാൻ ഇവിടെ നിന്നൊരു തുടക്കം കുറിക്കാൻ കഴിയട്ടെ. ഞങ്ങളുടെയൊക്കെ മക്കളെ നല്ല നിലയിൽ എത്തിക്കാണാനുള്ള ഒരു പ്രയത്നം നിങ്ങളുടെ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ഓഡ്രി മാഡത്തിന് ഉത്സാഹത്തിന് കൂടുതലാണ്, ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഒരു ഉത്സാഹം, പരിപാടി ഇട്ടാൽ അതെങ്ങനെ കളർഫുള്ളാക്കുക, അതെങ്ങനെ വിജയിപ്പിക്കുക, ആ ഒരു ചെറിയ ഉത്സാഹം ഞങ്ങളുടെ മക്കൾക്കും കിട്ടിയിട്ടുണ്ട്. കാരണം പറയുമ്പോൾ തന്നെ കാര്യം നടക്കണം, അല്ലെങ്കിൽ ഇടയും. ഇന്ന് 9 മണിക്ക് സാധനം കിട്ടണോ എന്ന് പറഞ്ഞാൽ ഇന്ന് 9 മണിക്ക് തന്നെ കിട്ടിയില്ലെങ്കിൽ പുള്ളിക്കാരിക്ക് കണ്ണുപിടിക്കണം. ആ ഒരു ഉത്സാഹം അല്ലേ നമ്മുടെ മക്കൾക്കോ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം പറയുമ്പോൾ തന്നെ അങ്ങോട്ട് നടക്കണം. ഞാൻ ഒരു ടീച്ചർ അങ്ങനെയൊക്കെ പറയൂടി, അത് അവർ പഠിച്ചു വെച്ചേക്കാണ്. നമ്മളത് കൃത്യമായിട്ട് ചെയ്യണ്ടെന്ന് പറയും. 500 ഇന്ന് കൊടുത്തില്ലെങ്കിൽ കഞ്ഞി കൊടുക്കൂല എന്ന് പറയും. ഞാനാ കൊടുക്കാത്തതെന്ന് ഞാനൊന്ന് നോക്കട്ടെ ഇന്ന് പോകുന്നൊക്കെ. ഇല്ലേ, ഞാൻ കൃത്യമായിട്ട് പൈസ ഒന്നും തരാറില്ല. കാരണം ഞാനൊരു കലാകാരനായത് തന്നെ ഇവിടുത്തെ ഫീസ് അടക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പഞ്ചായത്ത് മുമ്പാണ്, ഞങ്ങള് 5-8 ആൺമക്കളാണ്. ഞാൻ ഏറ്റവും ഇളയതുമാണ്. അവര് തേച്ചിരുന്ന ഷർട്ട് ഇടുന്ന കാലത്ത് ഞാൻ പോകും. വീട്ടിൽ വരുമ്പോ ഭക്ഷണം ഉണ്ടാവും, വേറെ പെങ്ങന്മാരെ കെട്ടിക്കാനില്ല, ഒരു ശല്യം ഇല്ലാതെ ഞാനൊരു നല്ല പൊതുപ്രവർത്തനായി നിർണയിച്ച സമയത്താണ് ഇവിടെ കെട്ടിയത്. അപ്പൊ സെഹറിയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ജീവിക്കണമല്ലാന്ന് തന്നെ ഞാൻ ചിന്തിക്കണം. അത്രയും നാളെ എനിക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായില്ല. അപ്പൊ ഇവിടെ 3 മാസം കൂടുമ്പോ ഫീസ് കൊടുക്കണമല്ലോ. പിന്നെ പഠിച്ച പണി എന്താന്ന് ആലോചിച്ചപ്പോഴാണ് എന്നോട് ഭാബി പറഞ്ഞത്, ആ നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോ പാട്ട് പാടും മിമിക്രി ആണെന്നൊക്കെ പറഞ്ഞല്ലോ എന്നെ കെട്ടുന്നതിന് മുമ്പ്. ഞാനിവിടെ വന്നിട്ടൊന്നും കണ്ടിട്ടില്ല, നീ കിടന്ന് ഉറക്കമല്ലാതെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞിവിടെ അഴി പറഞ്ഞ ഇതൊക്കെ. അപ്പൊ അവളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബന്ധു പെങ്ങടെ മോളാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവള് വെറുതെ എല്ലാ ഭാര്യ കാണണ, ബോറടിക്കണ്ട നിങ്ങൾക്ക്. വെറുതെ എന്റെ ഭാര്യ കണ്ടപ്പോ പറഞ്ഞിങ്ങനെ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ട് മഴയും മനോരമയിൽ, അപ്പൊ ഞാനൊന്ന് അപേക്ഷിക്കട്ടെ എന്ന് ചോദിച്ചോളൂ. ഞാൻ വേണ്ടി അതൊക്കെ ഭാര്യമാരെ പേടിയുള്ളവന്മാരൊക്കെ കിടന്ന് കാണിക്കണത് നമുക്ക് പറ്റിയ പരിപാടിയല്ല. അപ്പൊ ഞാൻ വലിയ ആളാണെന്ന് എന്റെ ധാരണ. പെണ്ണുങ്ങളെ ഒന്നും വലിയ വിലയില്ല എനിക്ക്. അവര് നമ്മൾക്ക് ഭക്ഷണം വെക്കാനും അലക്കാനും ഒക്കെ ഉള്ള ഒരു സാധനം എന്നാണ് എന്റെ ധാരണ. അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞു നമുക്ക് കിട്ടൂലല്ല, നീ എന്നൊരു പണി അപേക്ഷിക്കുക നമുക്ക് കിട്ടുമെങ്കിൽ പോവാന്ന് വെറുതെ പറഞ്ഞു. ഇവള് പഴയ മറ്റേ കല്യാണം കഴിഞ്ഞ ആൽബത്തിലെ 2 പടമൊക്കെ കീറിയെടുത്ത് ഇവക്കും ചെറിയ അസ്ഥിത ഉണ്ടായിന്ന് പറഞ്ഞ എന്തെങ്കിലും ഒക്കെ കാണിക്കണമെന്നുള്ളത് സാധനം അയച്ച് അവിടെ ചെന്നപ്പാ 3000 പേരുണ്ട്. 3000 പേര് ഓഡീഷന്. ഞാൻ മാത്രം ഒരു ബൈക്കിന് ഇവളെയും കയറ്റിയിരുത്ത മൂത്തവളെ മുമ്പിൽ ടാങ്കുമ്മി ഇരുത്തിയിട്ട് ഒരു ഒറ്റമുണ്ട് കൊടുത്ത് ചെന്നേക്കാണ്. അവിടെ ചെന്നപ്പോ ഉണ്ടല്ലോ പന്തല് പോലത്തെ കാറും അഡ്വക്കറ്റും ഡോക്ടറും പൈസ എന്ത് ചെയ്യണോന്നറിയാതെ വിഷമിച്ച് നടക്കുന്ന ആളുകളുടെ ഒരു ഘോഷയാത്രയാണ്. അപ്പൊ തന്നെ ഇവളുടെ കയ്യും കാലും വരച്ച് നമുക്ക് കിട്ടൂലൊക്കെ പോകാന്ന്. കാരണം നമ്മുടെ മുണ്ടിട്ടൊന്നും അത്ര ഗമയല്ല, മറ്റേ കൈ ചെയിനും വളയൊന്നുമില്ല. ഞാൻ പറഞ്ഞ നീ പേടിക്കണ്ട, അവരുടെ കൊടവയറൊന്നും കണ്ട് നീ പേടിക്കണ്ട, അവിടെ വേദിയിൽ കയറട്ടെ ഞാൻ ക്ലിയർ ആക്കി തരാന്ന് പറഞ്ഞു. അങ്ങനെ 3000 പേരുടെ ഓഡീഷനിൽ നിന്ന് 1000 പേരെ എടുത്തതിൽ ഞങ്ങൾ രണ്ടും പെട്ട്. 1000 പേരിൽ നിന്ന് 500 പേരെ ആക്കിയതിൽ പെട്ട്. 500 പേരിൽ നിന്ന് 100 പേരെ ആക്കിയതിൽ പെട്ട്. 100 പേരിൽ നിന്ന്
മുപ്പത് പേരെ ആക്കിയിൽപ്പെട്ട് 30 പേരിൽ നിന്ന് 16 പേരെ ആക്കിയിൽപ്പെട്ട് അതിന് മത്സരിച്ച് ഫൈനലും അടിച്ച് 600,000 രൂപയായിട്ടാണ് ഞങ്ങള് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഭാര്യ വെറുതെയല്ല ഭാര്യ, ഞാൻ പണ്ട് മുളകുകാട് മാത്രം അറിയാവുന്ന ഒരു സലീമിന ഇന്ന് മലയാളികൾ ഉള്ളിടത്തൊക്കെ ചെന്നാല് സലീം ഇന്ന് തിരിച്ചറിയാൻ എന്നെ പ്രാപ്തിയാക്കിയത് എന്റെ ഭാര്യയാണ്. കാരണം അവളിരിക്കുന്ന ഒരു വേദിയിൽ എനിക്കത് എപ്പോഴെങ്കിലും പറയണമെന്നുണ്ടായി. വെറുതെ പഞ്ചായത്ത് മെമ്പറായിട്ട് നമ്മുടെ പ്രാദേശികമായിട്ട് നടന്ന വെച്ച് എന്നെ കൊണ്ടുപോയി ഞാനും എന്റെ ഭാര്യ എന്റെ 3 വയസ്സുള്ള മോളും കൂടി ഡാൻസ് കളിച്ച് നാടകം കളിച്ച് പാട്ടുപാടി ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇപ്പൊ എവിടെയെങ്കിലും മരിച്ചു കിടന്ന അജ്ഞാത കേടോന്ന് എന്നെ പറയൂല, മറിമായത്തിലെ സലീമിക്ക് റോട്ടിൽ മരിച്ചു കിടക്കണെന്നേ പറയുള്ളൂ. ഞാനപ്പോ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു പാരന്റ്സ് മീറ്റിംഗിൽ എന്നെ വിളിച്ചതിനും എനിക്കിവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞതിനും നിങ്ങളോടൊക്കെ സംസാരിക്കാനും നേരിട്ട് കാണാനും ഒക്കെ കഴിഞ്ഞതിൽ എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ പാരന്റ്സ് മീറ്റ് ഞാൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.